നിങ്ങൾ എല്ലാവർക്കും ജോയ് വിത്ത് ഷ്യാമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ട്ബിലിസി സിറ്റിയുടെ നഗരക്കാഴ്ചയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. സിറ്റി ടൂർ എന്ന് പറയുന്നതാണ് ട്ബിലിസിയിൽ കൂടെ. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ഹോട്ടലിൽ എത്തി ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ട്ബിലിസിയിലെ എന്താ നഗരക്കാഴ്ചകളൊന്നും കാണാമെന്ന് വിചാരിച്ചു. മൊത്തത്തിൽ ഇവിടെ പഴയ ബിൽഡിങ്സാണ്, കൂടുതലും പഴയ ബിൽഡിങ്സ്, പഴയ ഒരു ട്രഡീഷണൽ സ്റ്റൈലുള്ള ബിൽഡിങ്സാണ് കൂടുതലും. പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ അത് പിന്നെ ട്ബിലിസിയിലൊരു ഫേമസ് കത്തീഡ്രലായ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിന് മുന്നിലാണ്. അവിടുത്തെ ഏറ്റവും വലിയൊരു കത്തീഡ്രലാണത്. ഇത് ഏകദേശം ഈ ട്ബിലിസി സിറ്റിയിൽ തന്നെയാണ്, കൂടുതൽ ദൂരമൊന്നുമല്ല. ഇതിൽ കാണുന്ന ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. നമ്മൾ ഇതിൽ കൂടിയാണ് ഇവിടെ കയറി വന്നത്. മൊത്തത്തിൽ കാണാൻ തന്നെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ പ്രകലായിട്ട് നമുക്ക് ട്ബിലിസി സിറ്റിയിലൊക്കെ ബിൽഡിങ്ങുകളും പഴയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കാണാതിൻ്റെ എൻട്രൻസ് ആണ്. എൻട്രൻസിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ കുറേ ഒരുപാട് മണികൾ കാണാം, മണിയടിക്കാനുള്ള. ഒന്നല്ല, ഏറ്റവും മുകളിലുള്ള വലുതാണ്. അതിൻ്റെ താഴെ ചെറുതും വലുതുമായിട്ട് ഒരുപാടെണ്ണം കാണുന്നുണ്ട്. ഈ ചർച്ചിൻ്റെ മുറ്റത്തു നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ട്ബിലിസി സിറ്റിയുടെ ഒരു ദൂര കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ പറ്റും. നമുക്ക് നോക്കിയാൽ വലിയൊരു മല ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഈ ചർച്ചിൻ്റെ ചർച്ചിനോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ ചർച്ചിനുള്ളിലൊക്കെ കയറിയപ്പോൾ അവിടെ വീഡിയോ അലോഡല്ല. അപ്പോൾ ഒരു പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ചർച്ച് തന്നെയാണ്. കുറേ ചിത്രപ്പണികൾ കാണാം, ഒരുപാട് ചിത്രങ്ങളുണ്ട് ആൾക്കാരെ. ഒരുപാട് പിന്നെ ഈ കല്ലിൽ പതിപ്പിച്ച പല ചിത്രങ്ങളുണ്ട് അവിടെ, വില എളുപ്പം ചിത്രങ്ങൾ അങ്ങനെ ആയിരിക്കാം. പിന്നെ ഒരുപാട് സ്ഥലത്ത് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്, മെഴുകുതിരി കത്തിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട്. പിന്നെ അതിൽ നമ്മൾ വീഡിയോ പറ്റില്ല, അവിടെ വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും അവിടെയല്ല. എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, കളിയുടെ പുറത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി പുതിയതാണെന്ന് തോന്നുകയാണെങ്കിൽ മുകളിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു പഴക്കം തോന്നുന്നുണ്ട്. ഇതൊരു സാധാ ഒരു സ്ട്രീറ്റിൽ കൂടി നടക്കുകയാണ്. അപ്പോൾ ഈ യെല്ലോ കാണണമെങ്കിൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സസ്സാണ്. ഈ ചെറിയ ബസ്സുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ട്ബിലിസിയിലുള്ള ഒരുപാട് ചർച്ചുകൾ ഇവിടെ ഒന്നാണ് കാണുന്നത്. അതിന് തട്ടപ്പുറത്തായിട്ട് തന്നെ വേറൊരു ഫോട്ടോ കാണാം. അതിനപ്പുറത്തായിട്ട് മദർ ഓഫ് ചോർച്ചയും കാണാം. നമ്മളാണ് പോകുന്നത്. ഇതാണ് ട്ബിലിസി സിറ്റിയിലുള്ള കേബിൾ കാർ. അപ്പോൾ ട്ബിലിസി സിറ്റിയിൽ നിന്ന് ജസ്റ്റ് അതിന് മുകളിൽ കൂടെ പോയി മദർ ഓഫ് ജോർജിയൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അധികം ദൂരം എന്നുള്ള ഒരു ഒന്നോ രണ്ടോ മിനിറ്റുള്ളത് മാത്രമല്ല. നമ്മളല്ലത് ഇപ്പോൾ കേബിൾ കാറിൽ കയറി, നമ്മൾ ഒരാൾക്ക് ഏകദേശം ഒരു ഭാഗത്തേക്ക് 3 GL കയറുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 6 GL വരുന്നത്. അപ്പോൾ മൊത്തം രണ്ട് പേർക്ക് ഞങ്ങൾ 12 GL ആയത്. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടൂറിസ്റ്റുകൾ ഭയങ്കര ക്യാൻവാസിങ് ആയിരിക്കും. കേൾക്കാരെ കയറുമ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്ബിലിസി സിറ്റിയിലെ ഒരു വ്യൂ കാണാൻ പറ്റും. നമ്മൾ ആ ബ്രിഡ്ജ് ഓഫ് പീസ് കാണാൻ പറ്റും. നേരത്തെ പോയ ട്രിനിറ്റി കത്തീഡ്രൽ കാണാൻ പറ്റും. ട്ബിലിസി സിറ്റിയിലെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ബിൽഡിങ്ങുകളും പഴയ ബിൽഡിങ്ങുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാര്യമായിട്ട് കാണാനുള്ളത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളെ കണ്ടാൽ അറിയാവുന്ന ഒരു പഴയ ബിൽഡിങ്ങുകളാണ്.
നാട്ടിൽ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ കേബിൾ കാറിൽ വരുന്ന ഒരു നല്ലൊരു സംഭവം തന്നെയാണ് നമുക്ക് അധികം വലിയ വാശമില്ലാതെ ഈ ഒരു ലീവ് കിട്ടുക എന്ന് പറയുന്നത്. ഇതാണ് മദർ ഓഫ് ജോർജിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിമ. നമ്മൾ ആ കേബിൾ കാറിൽ കയറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇതാണ്, ഇവിടെയാണ് എത്തുക. ടിബിലിസി സിറ്റിയിലെ ബിൽഡിങ്ങുള്ള ഒരു ഇതാണ് കാണുന്നത്. എല്ലാം ഒരു പഴയതുപോലെയാണ് എനിക്ക് തോന്നുന്നു. ഓൾഡ് ടിബിലിസിയാണ് തോന്നുന്നത്. കുറച്ചധികം ബാക്കിലോട്ട് നോക്കിയാൽ ന്യൂ ടിബിലിസി കാണാം. അതിൻ്റെ മുകളിലേക്ക് കൂടിയാണ് നമ്മൾ ഈ കേബിൾ കാറൊക്കെ വരുന്നത്. കാണുന്നതാണ് നരികല ഫോർട്ടസ് എന്ന് പറയും. നമ്മൾ ഈ കേബിൾ കാറിൽ കയറി വന്നാൽ ഒരു സൈഡിലെ മദർ ഓഫ് ജോർജിയും ഒരു സൈഡിലെ നരികല ഫോർട്ടസുമാണ്. മമ്മൂമിയുടെ ഒരുപാട് ഫോർട്ടസുകൾ ഒന്നാണത്. ഇവിടെ ഒരുപാടെണ്ണം അങ്ങനെ കാണാൻ പറ്റും. അതിലൊന്നൊരു പ്രശസ്തമായ ഒന്നാണ് ഈ കാണുന്നത്. നമ്മളെ നരികല ഫോർട്ടസിൻ്റെ മുകളിലാണ്. അവിടുന്ന് ഒരാള് കാണിക്കുന്ന അഭ്യാസങ്ങളാണ് കാണുന്നത്. ഒറ്റക്കാലിൽ അതിൻ്റെ മുകളിലോട്ട് നിൽക്കുന്നതും വീഴുന്നതും ഇതാക്കുന്നതൊക്കെ. നരികല ഫോർട്ടസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ ഇഷ്ടിക കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു പഴയ കാലത്ത് ഉണ്ടാക്കിയതാണ്. ഏകദേശം ഒരു 13th century ഇത് ശരിക്കും ഉണ്ടാക്കിയത്. അതിനുശേഷം റിനോവേഷൻ വർക്ക്സ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഒരു കോട്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഇതാണ്, ഒരു ബൗണ്ടറി വെച്ചതാണ് അവർ. സിറ്റിയിലേക്ക് നമ്മളൊരു മതിൽ കെട്ടില്ല, അതുപോലെ കെട്ടിയ മതിലാണിത്. നമ്മളെ കയറുന്ന കേബിൾ കാറാണ്. കേബിൾ കാർ ഇങ്ങനെ സ്ലോ ആയിട്ട് നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുക. മതിലേക്ക് ചെറുതായി മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയറണം. ഇതിൽ കാണുന്നതാണ് ബ്രിഡ്ജ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു പാലമാണ് ശരിക്കും. ഇത് അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണ്, കൂടുതൽ പഴക്കമൊന്നുമില്ല. തിബിലിസിയിൽ നമുക്കിത് കാണാൻ പറ്റുന്നതിൽ കുറച്ചുകൂടി ഒരു മോഡേൺ ആയിട്ടുള്ള സ്ട്രക്ചറും കൂടിയാണിത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബ്രിഡ്ജ് ഓഫ് പീസിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിന് നമ്മളെ ഏകദേശം രാത്രിയാണ് കൂടെ ലൈറ്റ് ഒക്കെ നല്ലതാണ്. ഇവിടുത്തെ ഒരു വിവരണ കുറുകയായിട്ടാണ് ഉള്ളത്. വളരെ ബോട്ട് സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വരുമ്പോൾ തന്നെ ആൾക്കാർ വല്ലാതെ ക്യാൻവാസ് നോക്കണം. ബോട്ട്സിലെ കാണുമ്പോൾ തന്നെ ഇതിൽ ആൾക്കാർ വിളിക്കാനൊക്കെ നോക്കും, നിങ്ങളെ ഇതൊക്കെ ചെയ്യും മറ്റേ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവമാണ്. ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയതാണ്. ഞാനിപ്പോൾ ഉള്ളത് ബ്രിഡ്ജ് ഓഫ് പീസിൻ്റെ മുകളിലാണ്. അപ്പോൾ മുകളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പാട്ട് പാടിയിട്ടൊക്കെ ആൾക്കാരുടെ പൈസ ഒഴിക്കുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട്.
പാട്ട് പാടുന്നവരാണ് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്ത് പാട്ട് പാടി ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ ലൈറ്റ്സ് നല്ല രസം തന്നെയാണ്, ഫോട്ടോഗ്രാഫിക്ക് പോകാൻ പറ്റുന്നതാണ്. വരികയാണെങ്കിൽ രാത്രി കൂടി കാണുന്ന രീതിയിൽ വരുന്നതായിരിക്കും പ്രശ്നം ഉണ്ടാവുക, നല്ല പല നിറത്തിലുള്ള ലൈറ്റുകളുണ്ട്. അപ്പൊ അതൊക്കെ I am a Georgian man and respect all people which visit our country, and I wish you happiness, guys. Come to Georgia and take best emotions which you have in your life. He's right. And he's amazing man who is now in Georgia and Tbilisi on the bridge of peace. And Bridge of Peace is one of the important bridges in the Tbilisi. Yes. And please come here. We'll meet you here. It was built in 2010 years. Yeah, and we will make your stay here much more happiness what we have in we anywhere offer you in our places. Okay, guys. Thank you. Weeping. ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം ജോർജിയയിലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.